എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് പറയുന്ന കവിതയിലെ എട്ട് വരികളാണ് നമ്മൾ നോക്കിയത് അല്ലെ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോ ആ എട്ട് വരി നമുക്ക് മുഹസീന ഒരു വട്ടം കൊണ്ട് ചുല്ലി കേൾപ്പിച്ചു തരും ആദ്യം നമുക്ക് അത് കേട്ടിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം ചെറുതുള്ള ഴുമാറിയായതും തൈമണ്ണുകൾ തന്നെ നാം മരുവും നൽപിഴുമൂഴിയായതും ചെറുതാം നിമിഷങ്ങളും തഥാ പറവാൻ തക്കവയല്ലയെങ്കിലും ഒരുമിച്ചവ തന്നെയുക്കിഴും പുരുഷായുസുകളൊക്കെയാവതും മൊസീന വളരെ നന്നായി ആ കവിത ചൊല്ലി ഇനി നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് പോകാം അതിനുശേഷം ഒരു വർക്കുണ്ട് ആശയം വിശദമാക്കാം നമ്മളിപ്പോ പഠിക്കാൻ പോകുന്ന വരികൾ തന്നെയാണ് അതിലെ ആൻസർ ആയിട്ടും വരുന്നത് അപ്പോൾ ശ്രദ്ധിച്ച് ഇന്നത്തെ ഭാഗം കേൾക്കാം അതിനുശേഷം ആ പ്രവർത്തനവും ചെയ്യണം ഓക്കെ അപ്പോൾ പുസ്തകത്തെ റെഡി ചെറു ചെറുതെറ്റുകൾ തന്നെ പെരുകെ പുണ്യമകറ്റിയേറ്റവും തിരുവെന്നി നടത്തി ജീവനെ ദുരിത തിങ്കൾ മയിച്ചിടുന്നതും എന്താണ് ഈ വരികളിൽ പറയുന്നത് ചെറുതെറ്റുകൾ തന്നെ ഈ വിധം ഈ വിധം ഇത്തരത്തിൽ ചെറിയ തെറ്റുകൾ തന്നെ എന്തുണ്ടാവുന്നു പെരുകി പെരുക എന്ന് പറഞ്ഞാൽ കൂട പെരുകി പുണ്യം ഏറ്റവും പെരുകിക്കൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള പുണ്യത്തെ അകറ്റുന്നു നമ്മുടെ ഉള്ളിലുള്ള നന്മയൊക്കെ ഇല്ലാതാവും ഇങ്ങനെ ഇങ്ങനെ തെറ്റുകൾ ഇങ്ങനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന നന്മ പോലും അകന്നുപോകും എന്നിട്ട് എന്തുണ്ടാവും തിരിവെന്നി നടത്തി ജീവനെ ദുരിതത്തിങ്കൽ നയിച്ചിടുന്നതും തിരിച്ചു വരാനാവാത്ത വിധത്തിൽ നമ്മുടെ ജീവനെ ദുരിതത്തിങ്കിലേക്ക് നയിക്കും നമ്മുടെ ജീവിതം ദുരിതമയമാവും നമുക്ക് തിരിച്ചു വരാൻ നന്മയിലേക്ക് തിരിച്ചു വരാൻ പോലും സാധിക്കാത്ത ഒരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരും ചെറുതെങ്കിലും അൻപെഴുന്ന വരുവൻ ഉത്സവമുള്ളിലേടും ചെറുപുഞ്ചിരി തന്നെ ഭൂമിയെ പരമാനന്ദിടും എന്താണ് ഈ വരികളിൽ പറയുന്നത് ചെറുതെങ്കിലും അൻപെഴുന്ന വാക്ക് അൻപ് സ്നേഹം ദയാ എന്നൊക്കെ പറയും അപ്പോൾ ചെറുതാണെങ്കിലും സ്നേഹമോടെയുള്ള ഒരു വാക്ക് അല്ലെങ്കിൽ ദയോടെയുള്ള ഒരു വാക്ക് ഉരുവൻ ഉത്സവം ഉള്ളിലേക്കിടും ഒരുവൻ്റെ മനസ്സിലെ ഉള്ളിലെ മനസ്സിലെ എന്തേക്കിടും ചിലപ്പോൾ ഒരു ഉത്സവം തന്നെ സൃഷ്ടിക്കും അത്രയും സന്തോഷം ഉത്സവം എന്താണ് അത്രയും സന്തോഷം വരുന്ന വരുന്നൊരവസ്ഥ അപ്പം അതുപോലെ മറ്റൊരുവൻ്റെ സന്തോഷം ഉണ്ടാക്കാൻ ചിലപ്പോൾ നമ്മുടെ ചെറിയ ഒരു നല്ല വാക്ക് മതി ദയോടെയോ അല്ലെങ്കിൽ സ്നേഹത്തോടെയോ ഒരു നല്ല വാക്ക് മതി എന്നാണ് ഈ രണ്ട് വരികളിൽ പറയുന്നത് അടുത്ത രണ്ട് വരി നോക്കി നോക്കേ ചെറു ചെറുപുഞ്ചിരി തന്നെ ഭൂമിയെ പരമാനന്ദ നിവാസമാക്കിയിടും ഒരു ചെറിയ പുഞ്ചിരി അടുത്തെന്താ പറഞ്ഞ ചെറിയൊരു പുഞ്ചിരി ചെറിയൊരു പുഞ്ചിരി ഭൂമിയെ പരമാനന്ദ നിവാസമാക്കിയിടും പരമാനന്ദം എന്താണ് ഏറ്റവും ആനന്ദത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് പരമാനന്ദം പരമാനന്ദത്തിന്റെ നിവാസമാക്കിയിടും നിവാസം നിവസിക്കുന്ന സ്ഥലം അതായത് ഭവനം അതായത് ആനന്ദത്തിന്റെ ഭവനമാക്കി മാറ്റും ചെറിയ പുഞ്ചിരി ഭൂമിയെ പരമാനന്ദത്തിൻ്റെ ഭവനമാക്കി മാറ്റും അപ്പോൾ ഈ നാല് വരികളിൽ എന്താ പറഞ്ഞത് ചെറുതെങ്കിലും സ്നേഹത്തോടെ അല്ലെങ്കിൽ ദയോട് കൂടിയ ഒരു വാക്ക് മറ്റൊരുവിൻ്റെ മനസ്സിൽ ഉത്സവം സൃഷ്ടിക്കും ചെറിയ ഒരു പുഞ്ചിരി മതി ഭൂമിയെ ആനന്ദത്തിൻ്റെ ഭവനമാക്കി മാറ്റാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ നാല് വരികളിൽ പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ എട്ട് വരിയാണ് പഠിച്ചത് ചെയ്യാനുള്ളത് എന്താണ് ആശയം വിശദമാക്കാം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കൂടെ ഉണ്ട് അപ്പൊ അത് നമുക്ക് ചെയ്തു നോക്കാം ആശയം വിശദമാക്കാം പുഞ്ചിരി ഞാൻ മറ്റുള്ളവർക്കായി ചിലവാക്കവേ ഹൃദയത്തിൽ നിത്യനിർമ്മല പൗർണമി അഖിത്തത്തിന്റെ ഈ വരികൾക്ക് സമാനമായ വരികൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തി ആശയം വിശദമാക്കി എഴുതു ഏതാണ് ഇതിന് യോജിച്ച ഒരു വരി നമ്മൾ പുഞ്ചിരിയെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞ് നിർത്തിയിട്ടുള്ളൂ അല്ലേ ഏത് വരികളാണ് ചെറുപുഞ്ചിരി തന്നെ ഭൂമിയെ പരമാനന്ദ നിവാസമാക്കിയിടും അല്ലേ അതാണ് നമുക്ക് കണ്ടെത്തേണ്ട ആ വരി നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു ഇനി എന്ത് വേണം അതിൻ്റെ ആശയം എഴുതണം അതിനുശേഷം എന്ത് ചെയ്യണം ഇതേ ആശയം തന്നെയാണ് അക്കിത്തത്തിൻ്റെ വരികളിലും കാണാൻ സാധിക്കുന്നത് നന്മയായാലും തിന്മയായാലും ഒന്നിനെയും നിസ്സാരമായി കാണരുതെന്നാണ് കവി ഇതിലൂടെ നമുക്ക് നൽകുന്ന ഗുണപാഠം എന്ന് പറഞ്ഞ് ആ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ അവസാനിപ്പിക്കാം ഓക്കെ അപ്പം അത് മറക്കാതെ ചെയ്ത് എനിക്ക് സെൻഡ് ചെയ്യണം ബാക്കിയുള്ള കവിതാഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിലെ എടുക്കാം ഓക്കെ എല്ലാവർക്കും ശുഭദിനം